പരിചയമുള്ള പല മലയാളി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും പിണറായി വിജയൻ ചെത്തുകാരന്റെ മകനാണെന്നത് ഒരു മോശമായ കാര്യമായി അവതരിപ്പിക്കുന്ന ട്രോളുകൾക്കും രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിക്കുന്ന ട്രോളിനുമെല്ലാം സ്മൈലി അടിക്കാൻ കുറെ ആളുകളുണ്ടാകും. എന്നാൽ മോദിയെ കളിയാക്കുന്നൊരു ട്രോൾ ഇട്ടു നോക്കൂ, ഉടനെ തന്നെ ഈ ഗ്രൂപ്പിൽ രാഷ്ട്രീയം പാടില്ലെന്ന് പറഞ്ഞ് കുറെ പേർ വരും. ഈ ഗ്രൂപ്പിൽ രാഷ്ട്രീയം വേണമോ എന്നതിൽ പോളുകൾ നടക്കും. രാഷ്ട്രീയം വേണ്ടെന്ന് ഭൂരിപക്ഷം അരാഷ്ട്രീയ അംഗങ്ങൾ തീരുമാനിക്കും. ചിലപ്പോൾ ട്രോൾ ഇടുന്നവർക്ക് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് അഡ്മിന്റെ പേഴ്സണൽ മെസ്സേജ് വരെ വരും. സിപിഎമ്മിനും കോൺഗ്രസിനുമെതിരെ അടുത്ത ട്രോൾ വരുന്നവരെ മാത്രമേ ഈ നിരോധനം നിലനിൽക്കൂ എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ തമാശ. കേരളത്തിൽ ചില സ്കൂൾ കോളേജ് ഗ്രൂപ്പുകളിലും ഇതുതന്നെയാണ് സ്ഥിതി. എനിക്ക് രാഷ്ട്രീയമില്ല, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ എനിക്ക് വെറുപ്പാണ്, പക്ഷേ മോദിയുടെ വികസന പ്രവർത്തനങ്ങൾ അടിപൊളിയാണ് എന്ന വാചകത്തിൽ തങ്ങളുടെ മനസ്സിൽ ശരിക്കുമുള്ളത് തുറന്നു പറഞ്ഞാൽ വിവരമുള്ള മലയാളികളുടെ ഇടയിൽ തങ്ങൾ കളിയാക്കപ്പെടുമോ എന്ന ആശങ്കയുള്ള മൃദുസംഖികളാണിവർ. സംഖികളെക്കാൾ കൂടുതൽ അപകടകാരികൾ ശരിക്കും ഇവരാണ്. കേരളത്തിലെ ബിജെപി അധികാരത്തിൽ കയറുന്നതുവരെ തങ്ങളുടെ വർഗീയ മനസ്സിനെ അരാഷ്ട്രീയതയിൽ ഒളിപ്പിച്ചു വെക്കുന്നവർ. 1990s കേരളത്തിലെ ഇതുപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ അഡ്മിനായിരിക്കാൻ എന്തുകൊണ്ടും യോഗ്യത ഉണ്ടായിരുന്നിരിക്കുക സന്ദേശമെന്ന അരാഷ്ട്രീയ സിനിമയെടുത്ത ശ്രീനിവാസൻ തന്നെയാണ്. തന്റെ സംഘപരിവാർ ബന്ധം വർഷങ്ങളോളം അരാഷ്ട്രീയതയിൽ ഒളിപ്പിച്ചു വെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ജൈവകൃഷി, മോഡേൺ മെഡിസിനോടുള്ള എതിർപ്പ് തുടങ്ങിയ കലാപരിപാടികൾ കണ്ടപ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇക്കഴിഞ്ഞ ചില ദിവസങ്ങളിലെ പ്രസ്താവനകൾ നോക്കുമ്പോൾ അനിൽ കെ ആന്റണി അഡ്മിനായിരുന്ന കോൺഗ്രസ് ഐടി വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഇതുപോലെ നടന്നിരിക്കാൻ സാധ്യതയുണ്ട്. അരാഷ്ട്രീയം പറയുന്നവരുടെ ഉള്ളിലിരിപ്പ് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം ആണെന്നതിന് മറ്റൊരു തെളിവാണ് ശ്രീനിവാസന്റെ തുറന്നു പറച്ചിലുകൾ. നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലെ ശ്രീനിവാസന്മാരെ തിരിച്ചറിയാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ സ്ഥിരമായി നരേന്ദ്രമോദിയെ കളിയാക്കുന്ന കുറച്ച് ട്രോളുകൾ ഇട്ടുനോക്കിയാൽ മതി.